ഹലോ എസ് കെ ആർ സ്പോർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ എന്നും പറയുന്ന മാതിരി തന്നെ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോസാണ്. ഇന്ന് തീ കൊണ്ടാണ് കളിക്കുന്നത്, ബോൾ കൊണ്ടല്ല, തീ കൊണ്ട്. കാരണം ഇന്ന് ഞങ്ങൾക്ക് സെമി ഫൈനലാണ് ഇന്ന് ഞങ്ങൾക്ക്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ടർഫ് ഉദ്ഘാടനം എന്നാ ഒരു കളി എന്നൊക്കെ ഇട്ടിരുന്നു നമ്മൾ, ഞാൻ കൂടി നിന്നിട്ടുള്ളത്. അതിൽ തോറ്റു. അതിൻ്റെ ശേഷം ഞങ്ങൾ കഥ തുടരും എന്നാണ് അന്ന് വിട്ടാണ്. പിന്നെ അതിൻ്റെ ശേഷം നമ്മളെ കളി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, കുളിക്കുണ്ടൊന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ ടീം ഒന്ന് സെറ്റായി. ഞങ്ങൾ പിന്നത്തെ കളി സമയമില്ല, പിറ്റത്തെ കളി ജയിച്ചു. അങ്ങനെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഒന്നാം സ്ഥാനം വരെ ഞങ്ങളെത്തി. ഒന്നാം സ്ഥാനം എത്തിക്കഴിഞ്ഞതിന് ശേഷം പിറ്റത്തെ കളി ഞങ്ങൾക്ക് നിർണായകമല്ലാത്തൊരു കളിയാണ്, ലാസ്റ്റ് കളി. അതിൽ ഞങ്ങളെ പ്ലെയേഴ്സിന് പോലെ നാട്ടിൽ വേറെ ഒരു കളി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് പ്ലെയേഴ്സിന് വരാൻ പറ്റില്ല, ഒരു പ്ലെയേഴ്സിന് പരിക്കേന്. അപ്പോൾ ഓൻ ആ പരിക്കോട് കൂടി കളിച്ചിട്ട് ഒന്ന് കളി ഒരു ഇത് കിട്ടില്ല. പിന്നെ എനിക്കും പരിക്കേന്, എൻ്റെ കാലിനും പരിക്കായിട്ട് ഒരു മൂവ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് ഞങ്ങൾ നിർണായക അല്ലേന് കളി 4-0 ഞങ്ങൾ തോറ്റു. അപ്പം ഞങ്ങളെ മാനേജറിന്, അതായത് ഗ്രൂപ്പ് സ്റ്റേജിലാവുമ്പോൾ ഞങ്ങളെ തോൽവിക്കും ഇതിനൊക്കെ അടിസ്ഥാനത്തിലേക്കാണ് മറ്റുള്ള ടീമുകൾ കയറി, ഞങ്ങൾ ഒന്നാം സ്ഥാനത്തേന്. അങ്ങനെ ആയി ഞങ്ങൾ 4-0 തോറ്റു. അപ്പോൾ ഞങ്ങളെ മാനേജറെ, മറ്റുള്ള മാനേജർമാർ എന്താണ്, നിങ്ങൾ കള്ളക്കളിയാണ് കളിച്ചത്, അതായത് നിങ്ങൾ ഒത്തു കളിച്ചാണ്, 4-0 നിങ്ങൾ ഒരു ബോൾ പോലും പോസ്റ്റ് കടിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരു വിവാദമൊക്കെ ഉണ്ടായി. ഞങ്ങളെ മാനേജർ ഇപ്പോൾ കട്ട എന്താണ് വിഷമത്തിലാണുള്ളത്. കാരണം മൂപ്പര് മനസ്സിലും കൂടി വിചാരിച്ചിട്ടില്ല എന്ത് ഇങ്ങനെ ഒരു തോൽവിയും, പിന്നെ ഇങ്ങനെ ഒരു എതിർ ടീമിലെ മാനേജർമാർ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളത് മൂപ്പര് കരുതിയിട്ടില്ല. ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് അന്ന് കളിച്ചത്. ഞങ്ങളതിൽ രണ്ട് പ്ലെയേഴ്സ് ഇല്ലേനി, പിന്നെ ഉള്ള പ്ലെയേഴ്സിന് എനിക്ക് പരിക്കുക, പിന്നെ വേറെ രണ്ട് പ്ലെയേഴ്സിനൊക്കെ പരിക്കോട് കൂടി ഇറങ്ങണം. കമ്മിറ്റിക്കാർ പറഞ്ഞു ഇറങ്ങൽ നിർബന്ധമാണ്, നിറമ്പാണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ നല്ല തോൽവി തന്നെ തോറ്റു, 4-0 തോറ്റു. അപ്പോൾ ആ ഒരു വിഷമത്തിലും, പിന്നെ ആ ഒരു പ്ലെയേഴ്സുകാരൊക്കെ ഒരു വിഷമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഞങ്ങളെ അറിയാത്തൊരു വിവാദമാണ് അവിടെ നാട്ടിൽ ആ കമ്മിറ്റിയിലുണ്ടായി, ഞങ്ങൾ ഒത്തു കളിച്ചാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ മാനേജർ ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ അതിൻ്റെ ശേഷം ബന്ധുക്കാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ആ തോൽവിയുടെ ഒരു ഇതില്ല, എന്താണ് ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ സെമിയിലെത്തിക്കണം. ഓൾറെഡി ഇനി തോറ്റാലും 4 സ്ഥാനത്തല്ലേ ഞങ്ങളുണ്ടാവും, ഞങ്ങളെത്തിയതാണ്. അപ്പോൾ അതിൻ്റെ ശേഷം വരുന്ന സെമിയാണ് ഇപ്പോൾ അത്. അപ്പോൾ മാനേജർക്ക് ഇതാണ്, എന്ത് മാനേജർ ഞങ്ങളോട് പറഞ്ഞിങ്ങനെ എന്തായാലും ജയിക്കണം, ഇത് സെമി നമുക്ക് ലാസ്റ്റ്, നമുക്ക് നമ്മൾ പറഞ്ഞോടുള്ള മറുപടി ആയിട്ടാണ് നമുക്ക് ഇതിൽ കൊടുക്കേണ്ടത് എന്നാണ് മാനേജർ ഭയങ്കര ബിഗ് ഓഫർ ഇട്ടിട്ടുണ്ട്. എത്ര ഗോൾ അടിക്കുന്നുണ്ട്, അത്രയും ക്യാഷാണ്. ഓരോ പ്ലെയേഴ്സിനും ഒരു സംഖ്യ പറഞ്ഞിട്ടുണ്ട്, അത് വലിയൊരു സംഖ്യയാണ്, ബുദ്ധിയിൽ പറയാൻ പറ്റില്ല. ഫൈനലിൽ കപ്പടിച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഒരു ഗോൾ അടിച്ചാൽ എല്ലാ പ്ലെയേഴ്സിനും ഇത്ര സംഖ്യ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു എമൗണ്ട് തന്നെ. നല്ലൊരു മാനേജർക്ക് ആദ്യം വിഷമത്തിൽ പറഞ്ഞാണ് എന്ത് അങ്ങനെ പറഞ്ഞോണ്ടേ സെമിയിൽ തോറ്റിയെന്ന് പറഞ്ഞില്ല, 4-0. അതിൻ്റെ ശേഷം മാനേജർ 9 ഓഫർ ഇട്ടിട്ടുണ്ട്. എത്ര ഗോൾ അടിച്ചാൽ പറ്റുമോ അത്രയും സംഖ്യ ഇങ്ങനെ കൂടി വരും എന്ന് പറയാനുള്ള 9 ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള സെമി ഫൈനലാണ് ഇപ്പോൾ ഇത് തന്നെ. അപ്പോൾ നമ്മളെ പ്ലെയേഴ്സിനും ഒരു വാശി കൂടിയിട്ടുണ്ട് ഇത്രയും വലിയ ഓഫറും. പിന്നെ അങ്ങനെ പറയുന്നുള്ളേ മറ്റുള്ള മാനേജർമാർ ഇങ്ങനെ പറയുന്നുള്ളേ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലേന്. അതിൻ്റെ ശേഷം പറഞ്ഞാൽ ഞങ്ങളെ സെമിയാണ്, ഞങ്ങളെ ഒരുപാട് കളി കളിച്ചതിൻ്റെ ശേഷമുള്ള ലാസ്റ്റൊക്കെ ഈ കടമ്പ് കഴിഞ്ഞാൽ ഫൈനൽക്ക്. അപ്പോൾ സെമി ഫൈനലാണ് ഞങ്ങൾ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക്, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാമെന്നറിയില്ല. നമുക്ക് ഏതായാലും നമ്മൾ എന്നെ കൊണ്ട് കഴിയുന്ന മാതിരി ഞാൻ വരുതും. ചെറിയൊരു പരിക്കുണ്ടാവുന്ന വക വെക്കില്ല, വലിയ പ്രശ്നമില്ല. അപ്പോൾ ഏകദേശം മാറി തുടങ്ങിയിരിക്കണേ, പിന്നെ മറ്റുള്ള പ്ലെയേഴ്സുകളൊക്കെ അപ്പോൾ സെറ്റാണ്. എങ്ങനെയായാലും വിജയിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അപ്പോൾ ഇനി സെമീത്ത വീഡിയോസ്, പുതിയ വീഡിയോസ് നമുക്ക് കാണാം. നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി നമ്മൾ നോക്കും. ഏതായാലും മാനേജർക്കും വേണ്ടി നമ്മൾ ആ കപ്പ് ഫസ്റ്റ് വിന്നേഴ്സ് തന്നെ നമ്മളെടുക്കും. ടീം കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക്, അപ്പോൾ ആ വീഡിയോസ് കാണാം നമുക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനേജർ നമ്മൾ ജയിക്കൂല, സ്കോർ 3-0 ആണെന്നുള്ള സാധ്യത ഉണ്ട്. നമ്മൾ ഈസി ആയിട്ട് ജയിക്കും, ടെൻഷൻ ഒന്നും വേണ്ട, നമ്മൾ ഈസി ആയിട്ട് ജയിക്കും. ഓക്കെ. ഹലോ
സെമി ഫൈനലിൽ വിജയിച്ചിരിക്കുന്നു 2-0. ചക്കന്മാർ നല്ല ഉഷാറായിട്ട് സൂപ്പറായിട്ട് കളിച്ചു, ഒരു രക്ഷയില്ല. 2-0. ഒരു മാനേജറാണ്, ഒരു മാനേജർ നല്ല പാസ്, ഒരു ഒത്തൊരുമയോടുള്ള ടീമിന്റെ വിജയം, ടീമിന്റെ വിജയം, ടീമിന്റെ വിജയം. സൂപ്പർ കളിട്ട ഒരു രക്ഷയില്ലാത്ത കട്ട ബ്ലോക്കിലിരുന്ന് കളിച്ചത്, കട്ട കട്ട ബ്ലോക്കിൽ നല്ല കളി, സൂപ്പർ കളി, ഒരു രക്ഷയില്ല. അന്ന് അർജന്റീന തോറ്റാണ് ഞങ്ങളെ തിരിച്ചു വരുന്നത്. നമ്മള് മാനേജറെ നോട്ട് ക്യാപ്റ്റന് അർജന്റീന ജയിച്ചത് ജയിക്കണ ഇങ്ങനെ ആവും പറഞ്ഞ ആ ക്യാപ്റ്റൻ്റെ അർജന്റീന ഇങ്ങനെയാണ് തോൽവിയിലൂടെയാണ് വിജയിച്ചെന്നുള്ള ആ പറഞ്ഞ ക്യാപ്റ്റനിക്ക് നോട്ടുമാലകളാണ് ഇട്ടത്. നല്ല കളി. അപ്പൊ ഞാൻ ഫൈനലില് കപ്പ് എടുത്തിട്ട് കാണാം. അപ്പൊ വീഡിയോ വാച്ച് ചെയ്യുന്നത്, താങ്ക് യു.